മോനെ, ആ മഹാബബി മോനെ ഉപദ്രവിച്ചു. അപ്പയോടുള്ള പകയൊക്കെ അവൻ നിന്നോട് തീർത്തു കാണും. സേവിച്ചൻ വഴക്ക് പറഞ്ഞതേ ഉള്ളൂ. എന്തിനാ മോനെ കള്ളം പറയണേ? ആ ദുഷ്ടൻ തല്ലി ചതച്ചു കാണും. സേവിച്ചൻ തിരിച്ചു വന്നില്ലേ ചേട്ടത്തി, എനിക്ക് അത് തന്നെയാ വലിയ കാര്യം. മോൻവാ. മോനെ, നീ എന്താ ഇവിടെ നിക്കുന്നെ? മമ്മി, നമുക്ക് രാവിലെ നീലവനയിലേക്ക് ഒന്ന് പോയാലോ? ഇനി എത്ര കാലം കഴിഞ്ഞാ വരുന്നത്? ഇനിയിപ്പോ അതിനുള്ള സമയൊന്നും ഇല്ല മോനെ. ഇടുക്ക് വരെ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും നമ്മള് ടയർഡാവും. പിന്നെ കുറച്ച് പാക്കിംഗ് ഉണ്ട്. ഇതിനിടയ്ക്ക് എപ്പോഴാ മോനെ അവിടെ ഇഷ്ടപ്പെടില്ലെന്നാ ഞാൻ കരുതിയത്. അടുത്ത ലീവിന് വരുമ്പോ ഒരു മാസം നമുക്ക് അവിടെ നിക്കാം. ഡാഡി മമ്മി അത് പറയത്തേ ഉള്ളൂ, നിങ്ങൾ വരില്ല. വെക്കേഷൻ സമയത്ത് മോൻ ഇവിടെ എത്തിച്ച പോരെ. പ്രോമിസ്. പ്രോമിസ്. ഉമേച്ചിയെ ഞാൻ വിളിക്കാനിരുന്നത്. രാത്രി ഫ്ലൈറ്റിനല്ലേ നിങ്ങൾ പോകുന്നത്? അതെ. പകൽ അങ്ങോട്ട് വരണമെന്ന് മോൻ നിർബന്ധം പിടിക്കുക. അതിനുള്ള സമയമൊന്നും ഇല്ല. നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, നാളെ ഞാനും ചന്ദ്രേട്ടനും അങ്ങോട്ട് വരുന്നുണ്ട്. അരവിന്ദ് തിരിച്ചെത്തിയോ? അരവിന്ദ് ഇന്നലെ രാത്രി തിരിച്ചു. മമ്മി, ആ ഫോൺ ഇങ്ങതാ, എനിക്ക് സാന്ദ്രയോട് സംസാരിക്കണം. ഉമ്മച്ചി, ഫോൺ സാന്ദ്രയ്ക്കൊന്ന് കൊടുക്ക്, മോന് അവളോട് എന്തോ സംസാരിക്കണമെന്ന്. സാന്ദ്രേ, ഹലോ മോനെ. ആന്റി, ഫോൺ സാന്ദ്രയ്ക്ക് ഒന്ന് കൊടുക്കോ. കൊടുക്കാം. ആ, അവള് വന്നു. ആ ആനന്ദേ, പോയിട്ടൊരു വിവരവും ഇല്ലല്ലോ, പിന്നെ എന്തൊക്കെയുണ്ട്? നാളെ കഴിഞ്ഞ രാജിന്റെ കാര്യത്തിൽ ഒരു സമാധാനം. അവൾ വന്ന് ഇറങ്ങിയ ദിവസം മുതൽ അനുഭവിക്കാൻ തുടങ്ങിയ ടെൻഷന്. തൽക്കാലം ഒരു ശമനം, അതിൽ കൂടുതലൊന്നുമില്ല. അന്നും ഇന്നും രാജിയുടെ കാര്യത്തിൽ എനിക്ക് പറയത്തക്ക പേടിയൊന്നുമില്ല. അവള് കുര്യച്ഛനെ കണ്ടാ ചെയ്യാൻ പോകുന്നത് കുഞ്ഞിന്റെ കണ്ണിന്റെ ഓപ്പറേഷന് സഹായിക്കും. ആർക്കൊരു സംശയത്തിന് ഇട കൊടുക്കാതെ അവള് തിരിച്ചു പോവുകയും ചെയ്യും. എനിക്ക് പേടി കുര്യച്ഛനെയാ. അയാൾ ഈ ഒളിച്ചുകളി നടത്തുന്നത് എന്തോ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാ. അല്ലെങ്കിൽ സഹായം ചോദിച്ച് അയാൾ ചന്ദ്രേട്ടന്റെ അടുത്ത് വരേണ്ടതല്ലേ? കുറച്ച് പണത്തിന് വേണ്ടി കുര്യച്ഛൻ ഒരിക്കലും നീലവനക്കാരെ ചതിക്കില്ല. ഗായത്രി പറയുന്ന പോലെ കാര്യങ്ങളെങ്കിലും കുര്യച്ഛൻ എന്റെ മുന്നിൽ വരാതിരിക്കാനുള്ള കാരണം അത് തന്നെയാവും. രാജിയുടെ കുഞ്ഞ് ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. മോനെ, കാപ്പി മേശപ്പുറത്ത് എടുത്തു വെച്ചിട്ടുണ്ട്, മോൻ കഴിക്കേ. ചേട്ടത്തി ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുത്തു വയ്ക്കാം. എന്തിനാ കൊച്ചു അതിനിങ്ങനെ പറ്റിക്കുന്നെ? ദേവന് തമ്പുരം പൊറുക്കുകയല്ല. ഒന്ന് പോതല്ലേ, ഇവന് കൊടുക്കുന്നെങ്കിലേ അടുക്കളെ കൊണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ മുറി കൊണ്ട് കൊടുക്കണം. ഇവിടെ ഇരുത്തി അല്ലേ ഇവനെ ഊട്ടേണ്ടത്? എന്ത് മഹാഭാവ കൊച്ചെ നീ കാണിച്ചേ? ഒന്ന് മിണ്ടായിരിക്കേ. എന്താ എന്താ ഇവിടെ ബഹളം? നോക്ക അലീസ് വെച്ചേ, ചാക്കോ കഴിക്കാൻ വന്നിരുന്നതാ. സേവിയർ അതൊക്കെ തട്ടിത്തെറിപ്പിച്ചു. ഇവന്റെ കൂടെ ഇരുന്ന് കഴിക്കാൻ എനിക്ക് പറ്റത്തില്ല. മറിയേ, അവനെ കൊണ്ട് നീ അകത്തേക്ക് പോ. വാമോനെ, ആ
മറിയേ, ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ, സേവിയർ കഴിച്ച് പോയിട്ട് ചാക്കോയ്ക്ക് കൊടുത്താൽ മതിയെന്ന്. നിങ്ങളിത് കേട്ടിരുന്നെങ്കിൽ ഇപ്പൊ പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റാത്തവർക്ക് വേറെ വേറെ കൊടുക്കണം, അത്രേ ഉള്ളൂ. വൈകിയപ്പോ സേവിയർ കോളേജിൽ പോയില്ലെന്നാ ഞാൻ കരുതിയത്. ചാക്കോയ്ക്ക് പോകാൻ സമയമായില്ലേ, അതാ ഞാൻ അവനെ ഇങ്ങോട്ട് വിളിച്ചത്. ശരി ശരി, ഇനിയെല്ലാം നോക്കിയും കണ്ടും ചെയ്തോളണം കേട്ടല്ലോ. ഈ പാവൊക്കെ എവിടെ കൊണ്ടുപോയി കഴുകി കളയുമെന്നോ.